ഇന്ത്യയിൽ നിന്ന് അരിയും ഡീസലും എത്തുന്നതോടെ ഭക്ഷ്യ വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കുമെന്ന പ്രതീക്ഷയിലാണ് ശ്രീലങ്കൻ ഭരണകൂടം. ആ റിപ്പോർട്ടിലേക്കാണ് ഇനി. നിലവിലുള്ള പ്രതിഷേധ സാഹചര്യത്തെ മറികടക്കാനായി വ്യത്യസ്തങ്ങളായിട്ടുള്ള രാജ്യങ്ങളുടെ ഭാഗത്ത് നിന്ന് ഭക്ഷ്യധാന്യം ശേഖരിക്കാനുള്ള ശ്രമത്തിലാണ് ശ്രീലങ്ക ദിവസങ്ങളായി. ഇന്ത്യ 300,000 ടൺ ഭക്ഷ്യധാന്യങ്ങൾ അരി നൽകാമെന്നുള്ള അറിയിപ്പാണ് ശ്രീലങ്കയ്ക്ക് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. 40,000 ടൺ അരി ഇന്ത്യയുടേത് ആദ്യമെത്തും. ആദ്യത്തെ സഹായം എത്തിക്കുന്ന രാജ്യം ഇന്ത്യയായിരിക്കും എന്നുള്ളതാണ് ശ്രീലങ്കൻ അധികൃതർ വ്യക്തമാക്കുന്നത്. സർക്കാരിനെ സംബന്ധിച്ച് അവർ കരുതുന്നത് ഇന്ത്യയിൽ നിന്ന് ഡീസൽ കൂടി എത്തുന്നതോടെ വൈദ്യുതി ക്ഷാമത്തിന് ഒരളവ് വരെ പരിഹാരമുണ്ടാക്കാൻ സാധിക്കും. അതോടുകൂടി നിലവിലുള്ള പ്രക്ഷോഭത്തിന്റെ സാഹചര്യത്തെ ഒരു പരിധിവരെയെങ്കിലും അതിന്റെ ഒരു വ്യാപ്തിയെ കുറയ്ക്കാൻ സാധിക്കും എന്ന പ്രതീക്ഷയിലാണ് സർക്കാർ. അടുത്ത ആഴ്ചയോടുകൂടി ഇതിന് നടപടികളുണ്ടാകും. ഇന്ത്യയിൽ നിന്നുള്ള അരി ഈ ആഴ്ച തന്നെ എത്തും എന്നതാണ് ശ്രീലങ്കൻ സർക്കാരിന്റെ ഇപ്പോഴത്തെ പ്രതീക്ഷ. ദിവസങ്ങൾക്ക് മുമ്പേ ആഹ്വാനം ചെയ്യപ്പെട്ട സമരമായിരുന്നു ഇന്ന് സ്വാതന്ത്ര്യ സമര സ്മാരകത്തിൽ നടക്കേണ്ടിയിരുന്നത്. ഈ സമരത്തെ അതുകൊണ്ട് തന്നെ സർക്കാരിനെ നേരിടാനും വളരെ വേഗത്തിൽ സാധിച്ചു. നേരത്തെ പ്രഖ്യാപിച്ച് സമരം നടത്തുന്ന രീതി ഉപേക്ഷിക്കുകയാണെന്നാണ് ശ്രീലങ്കയിലെ പ്രതിപക്ഷ പാർട്ടികളും മറ്റു സംഘടനകളും ഇപ്പോൾ പറയുന്നത്. വരുന്ന ദിവസങ്ങളിൽ സർക്കാരിനെതിരെ വളരെ ശക്തമായിട്ടുള്ള പ്രതിഷേധ പരിപാടികൾ രാജ്യമാകെ നടത്താനുള്ള തീരുമാനത്തിലാണ് പ്രതിപക്ഷ പാർട്ടികളും മറ്റ് സംഘടനകളും. ഇതിന്റെ അടിസ്ഥാനത്തിൽ പ്രഖ്യാപിക്കാത്ത സമരപരിപാടികളുടെ വേദികളായി ശ്രീലങ്കയിലെ നിരത്തുകൾ മാറുമെന്നാണ് പ്രതിപക്ഷ പാർട്ടികൾ പ്രഖ്യാപിച്ചിട്ടുള്ളത്. അങ്ങനെയാകുമ്പോൾ ശ്രീലങ്കയെ സംബന്ധിച്ച് സങ്കീർണമായിട്ടുള്ള രാഷ്ട്രീയ സാഹചര്യം വലിയ രീതിയിലേക്ക് മാറുന്നു, അല്ലെങ്കിൽ സങ്കീർണത കുറയ്ക്കാനായി സർക്കാരിനെ സംബന്ധിച്ച് വലിയ നടപടികൾ, ശക്തമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കേണ്ടി വരും എന്നതാണ് അവസ്ഥ. സർക്കാർ ഇന്നത്തെ പ്രതിഷേധവുമായി ബന്ധപ്പെട്ടോ പ്രതിഷേധത്തെ തടഞ്ഞതുമായി ബന്ധപ്പെട്ടോ ഇതുവരെയും ഔദ്യോഗികമായിട്ടുള്ള ഒരു പ്രതികരണം നടത്തിയിട്ടില്ല. നടത്തിയത് ഇത്രമാത്രം, രാജ്യത്തെ അസ്ഥിരപ്പെടുത്താൻ ശ്രമിക്കുന്ന ശക്തികൾക്ക് വഴങ്ങിക്കൊടുക്കാൻ സാധിക്കില്ല എന്ന കാര്യമാണ് സർക്കാരിന്റെ നിലപാടായി പുറത്തു വന്നിട്ടുള്ളത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.